എല്ലാ കൂട്ടുകാർക്കും കോംബസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മനുഷ്യർക്ക് പറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അത്ഭുതവും തോന്നാനില്ല കാരണം പറ്റുന്നത് സർവ്വസാധാരണമാണ് ഇപ്പോൾ തെറ്റു ചെയ്യാത്തവരുമായിട്ട് ആരുമില്ല ഗോപു എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചെറിയ തെറ്റെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ചില സമയങ്ങളിൽ നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് വളരെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പല കാര്യങ്ങളും മണ്ടത്തിലായിട്ട് പോകാം അതുപോലെ തന്നെ നമ്മൾ ശരി എന്ന് പറയുന്നത് ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റിലോട്ടും പോവാം പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ തെറ്റിനും വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇതുപോലെ ഹൈ ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനീസ് വരുത്തി വെച്ച ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ കാർട്ടൂൺ നെറ്റ്വർക്കിനെ പറ്റിയ ചെറിയ മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് അതായത് രണ്ടായിരത്തി ഏഴിൽ ഈ കാർട്ടൂൺ നെറ്റ്വർക്ക് അവരുടെ പുതിയൊരു കാർട്ടൂണിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോസ്റ്റൺ എന്ന നഗരത്തിൽ ചെറിയ ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഗറില്ല മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എന്നായിരുന്നു ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ബോസ്റ്റൺ നഗരത്തിലെ പല പല സ്ഥലങ്ങളിൽ കുറച്ച് എൽ ഇ ഡിസ് സ്ഥാപിച്ചു ഇപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിലെന്ത് തെറ്റാണുള്ളത് അവർ അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നഗരങ്ങളിലെ പല പല സ്ഥലങ്ങളിൽ എൽ ഇ ഡിസ് വച്ചു ഇതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അവിടെ താമസിച്ചിരുന്ന ഒരു താമസക്കാരന് ഇതെല്ലാം പുതുമയായിരുന്നു അദ്ദേഹം നോക്കിയപ്പോൾ എന്താണ് ഇതിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു ലൈറ്റ് കേത്തുന്നു അതിൽ പേടിച്ച് അതിൽ ഉടനെ പോലീസിനെ വിളിച്ച് പറഞ്ഞു ഇവിടെ ബോംബ് ഉണ്ടെന്ന് ഉടനെ പോലീസ് ബോംബ് സ്കോഡ് എല്ലാം ഈ സ്പോട്ടിലെത്തി എല്ലാവരും പേടിച്ചു പോയി കാരണം തീവ്രവാദ ഭീഷണി എന്ന് വിചാരിച്ചു പോയി ഇവിടെ മാത്രമല്ല ഈ എൽ ഇ ഡീസ് എവിടെ കൊണ്ടോ അവിടെ എല്ലാം ഈ പോലീസും ബോംബ് സ്കോഡും പോയി അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂറിലധികം റോഡ് ബ്ലോക്കായി ബ്രിഡ്ജ് ബ്ലോക്കായി ഏകദേശം ജനജീവിതം വരെ സ്തംഭിച്ചുപോയി പിന്നീട് ഈ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് മനസ്സിലായത് ഇത് ബോംബല്ല കാർട്ടൂൺ നെറ്റ്വർക്കിൻ്റെ ഈ ഗറില്ല മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച എൽ ഇ ഡിസ് ആണെന്ന് പക്ഷേ ജനജീവിതം സ്തംഭിച്ചു എന്ന പേരിൽ ഈ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കയ്യിൽ നിന്ന് രണ്ട് മില്യൺ ഡോളർ നഷ്ടപരിഹാരമായിട്ട് വാങ്ങിച്ചു അതിനുപരി ഈ കാർട്ടൂൺ നെറ്റ്വർക്കിൻ്റെ ഉടമ രാജിവെക്കുകയും ചെയ്തു ഇവിടെ ഈ കാർട്ടൂൺ നെറ്റ്വർക്കിന് സംഭവിച്ച മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്യുന്നതിന് മിസ്റ്റേക്കൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുൻപ് സമൂഹത്തിൻ്റെ പൊതുവികാരം എന്താണ് അവരുടെ ജീവിത രീതി എന്താണ് എന്നതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് ക്യാമ്പയിൻ ചെയ്തിരുന്നുവെങ്കിൽ ഈ കാർട്ടൂൺ നെറ്റ്വർക്കിന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കില്ലായിരുന്നു അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അമേരിക്കയിലെ ന്യൂസ് പേപ്പർ കമ്പനിയായിട്ടുള്ള ന്യൂയോർക്ക് ടൈംസിന് പറ്റിയ ഒരു ചെറിയ മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് ഈ മിസ്റ്റേക്ക് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിലാണ് അതായത് ആ സമയത്ത് ഏകദേശം എട്ട് മില്ല് അധികം സബ്സ്ക്രിപ്ഷൻ ഉള്ളൊരു ന്യൂസ് പേപ്പറായിരുന്നു ഈ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞാൽ അതായത് എട്ട് മില്യലധികം വരിക്കാനുണ്ട് ഈ ന്യൂസ് പേപ്പർ അങ്ങനെ ഇരിക്കെ വെറും മുന്നൂറ് പേര് ഇവരുടെ സബ്സ്ക്രിപ്ഷൻസ് റദ്ദാക്കി അപ്പോൾ ഈ അൺസബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ കമ്പനി ഒരു മെയിൽ അയക്കാൻ വേണ്ടി തീരുമാനിച്ചു വേറൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ തീരുമാനം ഒന്നും കൂടി പുനഃപരിശോധിക്കണം നിങ്ങൾ തിരികെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് കിഴിവുകൾ തരാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു മെയിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ് കാരണമെന്ന് പറഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സും വിലപ്പെട്ടതാണ് എന്നുള്ള ചിന്ത വളരെ നല്ലതാണ് ഇവിടെ ഒരു തെറ്റുമില്ല പക്ഷേ ഇവിടെ മിസ്റ്റേക്ക് സംഭവിച്ചത് ഇവിടുത്തെ ക്ലർക്കിനാണ് അദ്ദേഹം വേറൊന്നും ചെയ്തില്ല ഈ മുന്നൂറ് പേർക്ക് അയക്കുന്നതിന് പകരം ഈ എട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സിനും ഈ മെയിൽ അയച്ചു കുറച്ച് പേർക്ക് എന്താണ് ഇത് ഹാക്കിംഗ് ആണ് സ്പാം മെസ്സേജ് എന്നാണെന്ന് അവർ കരുതി പക്ഷേ കുറച്ചു പേര് ദേശത്തിലായി കാരണമെന്ന് പറഞ്ഞാൽ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയ ആൾക്കാർ കിഴിവുണ്ട് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിഴിവില്ല എന്നായിരുന്നു ഇവരുടെ ചോദ്യം പിന്നീട് ഈ ന്യൂയോർക്ക് ടൈംസ് അവരുടെ തെറ്റ് ഏറ്റുപറയുകയും മാപ്പ് പറയുകയും ചെയ്തു ഇവിടെ ഈ ന്യൂയോർക്ക് ടൈംസിന് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ് ഒരു മെയിൽ അയക്കുന്നതിന് മുൻപ് ആർക്കാണ് ഈ മെയിൽ അയക്കുന്നത് എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല അങ്ങനെ ചെക്ക് ചെയ്തിരുന്നു എങ്കിൽ ഇങ്ങനെ പൊതുവായിട്ടൊരു ക്ഷമമാണ് നടത്തേണ്ട ആവശ്യവും ഇല്ലായിരുന്നു അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പെപ്സി എന്ന കമ്പനിക്ക് പറ്റിയ ചെറിയ ഒരു മാർക്കറ്റിംഗ് മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി കാലഘട്ടങ്ങളിലൊക്കെ ഈ പെപ്സി എന്ന് പറയുന്ന കമ്പനി ആഗോള തലത്തിൽ വിജയിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ചൈനയിലേക്ക് ഒന്ന് വ്യാപിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ക്യാമ്പയിൻ ചൈനയിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇതിനു വേണ്ടി പെപ്സി പുതിയൊരു സ്ലോഗൻ പുറത്തിറക്കി വേറൊന്നുമല്ല പെപ്സി ബ്രിങ്സ് യു ബാക്ക് ടു ലൈഫ് എന്നായിരുന്നു സ്ലോഗൻ നല്ല സ്ലോഗൻ അതായത് പെപ്സി നിങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്ത് മനോഹരമായ സ്ലോഗനാണ് ഇതിലൊരു മിസ്റ്റേക്കും ഇല്ല പക്ഷേ മിസ്റ്റേക്ക് സംഭവിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചൈനീസിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പെപ്സി നിങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്നതിന് പകരം പെപ്സി നിങ്ങളുടെ പൂർവികരെ ശവക്കൂടീരത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നു വരുന്നു എന്നായിപ്പോയി മീനി പിന്നെ ഇതൊരു വലിയ വിവാദത്തിലോട്ട് പോയി അവസാനം ഈ പെപ്സി ക്ഷമാപണം നടത്തുകയും ഈ ക്യാമ്പയിൻ റിമൂവ് ചെയ്യുകയും ചെയ്തു ഇതേപോലൊരു മിസ്റ്റേക്ക് ഹോണ്ട കമ്പനിക്ക് രണ്ടായിരത്തി ഒന്നിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഹോണ്ട കമ്പനി സ്വീഡനിൽ ഒരു പുതിയൊരു കാർ അടക്കാൻ വേണ്ടി തീരുമാനിച്ചു ഹോണ്ട ഫിദ എന്നായിരുന്നു ഈ കാറിൻ്റെ പേര് അങ്ങനെ ഈ കമ്പനി എന്ത് ചെയ്തു മാർക്കറ്റിംഗ് ചെയ്തു പക്ഷേ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വളരെ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് കസ്റ്റമേഴ്സ് നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവരെല്ലാം അതിശയിച്ച് പോയി എന്തുകൊണ്ടിങ്ങനൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടാനുള്ള കാരണം എന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതായത് സ്വീഡിഷ് നോർവീജിയൻ എന്നീ ലാംഗ്വേജുകളിൽ ഈ ഫിദ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിനെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ് അതൊരു അശ്ലീത വാക്കാണ് ഉടൻ തന്നെ ഈ ഹോണ്ട കമ്പനി എന്ത് ചെയ്തു പേര് മാറ്റി ഹോണ്ട ജാസ് ആക്കി അപ്പോൾ ഇവിടെ സംഭവിച്ച മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ വന്ന മിസ്റ്റേക്കാണ് അപ്പോൾ ഇങ്ങനെ ആഗോള തലത്തിലൊക്കെ വികസിച്ച് പോകുമ്പോൾ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ചെറിയ ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഗവേഷണം നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ക്ഷമാപണത്തിൻ്റെ ആവശ്യവും ഇവിടെ ഇല്ലായിരുന്നു അടുത്തതായിട്ട് ഓഡി എന്ന് പറയുന്ന കാർ കമ്പനിക്ക് പറ്റിയ ചെറിയൊരു അഡ്വർടൈസിങ് മിസ്റ്റേക്കാണ് അതായത് ഏതൊരു കാറ് വാങ്ങുന്നതിന് മുൻപും രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്യണം എന്ന ഒരു ആശയം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഈ കമ്പനി തീരുമാനിച്ചു അതിനായിട്ട് നല്ലൊരു മാധ്യമം എന്ന് പറയുന്നത് അഡ്വെർടൈസ്മെൻ്റ് ആണ് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഈ കമ്പനി അഡ്വർടൈസ്മെൻ്റ് ഇറക്കി വേറൊന്നുമല്ല ഒരു കല്യാണം ആ കല്യാണത്തിന് കല്യാണപ്പയ്യൻ കല്യാണപ്പെണ്ണിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് കല്യാണപ്പയ്യൻ്റെ അമ്മ ഓടി വന്നു ഓടി വന്നിട്ട് കല്യാണപ്പെണിൻ്റെ കാത് മൂക്ക് പല്ല ഇതൊക്കെ പരിശോധിച്ചിട്ട് നോക്കി പറയുകയാണ് സൂപ്പർ കുട്ടി എന്ന് ഉടൻ തന്നെ ഒരു ഓടിക്കാർ ഇങ്ങനെ പോവും എന്നിട്ടൊരു ടാഗ്ലൈനും വരും ഏതൊരു സുപ്രധാന തീരുമാനവും ശ്രദ്ധാപൂർവ്വം എടുക്കണം എന്നൊരു ടാഗ്ലൈൻ വേറെ ഇനി എന്ത് വേണം ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് വരെ വെടി അപ്പോഴാണ് ദീപാവലി ദീപാവലിയുടെ വെറുതെ വിടുക അതുപോലെ തന്നെ ഇതൊരു വലിയൊരു വിവാദത്തിലോട്ട് പോയി സ്ത്രീകളുടെ മൂല്യം കുറച്ച് കാണിച്ചു സ്ത്രീകളുടെ മൂല്യം കാറിന്റെ മൂല്യമായിട്ട് കമ്പയർ ചെയ്തു എന്നായിരുന്നു വിവാദം ഒടുവിലി കമ്പനി എന്ത് ചെയ്തു ഈ അഡ്വർടൈസ്മെന്റ് റിമൂവ് ചെയ്തു എന്നിട്ട് ക്ഷമാവടം നടത്തി അല്ലാതെ ഇവർക്ക് വേറെ വഴിയൊന്നുമില്ല പക്ഷേ ഈ അഡ്വർടൈസ്മെന്റ് റിമൂവ് ചെയ്തതിലൂടെ കോടികളുടെ നഷ്ടമാണ് ഈ കമ്പനി സഹിക്കേണ്ടി വന്നത് ഇതേപോലൊരു മിസ്റ്റേക്ക് ഡൗ എന്ന കമ്പനിക്ക് രണ്ടായിരത്തി പതിനേഴിൽ സംഭവിച്ചു അത് വേറൊന്നുമല്ല അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പിക്ചർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു വേറൊന്നുമല്ല ഒരു ആഫ്രിക്കൻ വുമൺ ടീഷർട്ടിന് ഊരുക ടീഷർട്ടിന് ഊര് പുറത്ത് വരുമ്പം വെളുത്തു സുന്ദരമായി അടിപൊളിച്ചേച്ചു നമുക്കറിയാം ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കമ്പനീസ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള അഡ്വർടൈസ്മെൻസും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസായിരിക്കും അതായത് കറുത്ത നിറത്തിന് സമൂഹം അംഗീകരിക്കില്ല കറുത്ത വർക്കുകാര് തീരെ മോശമാണ് വെളുത്തവർക്ക് മാത്രമേ എല്ലാം നേടാൻ സാധിക്കൂ എന്ന ഒരു ചിന്ത ആൾക്കാർ കുത്തി കയറ്റി പക്ഷേ ഡൗ ചെയ്തപ്പം ഡോസ് ഇത്തിരി കൂടിപ്പോയി പിന്നെ ഇതൊരു വലിയ വിവാദത്തിലോട്ട് പോയി കറുത്ത വർഗ്ഗക്കാരെ അപമാനിച്ചു വിവേചനം കാണിച്ചു എന്നായിരുന്നു വിവാദം ഒടുവിലീ എന്ന് പറയുന്ന കമ്പനി ക്ഷമാപണം ചോദിക്കുകയും എന്താണ് ഈ ഹോർഡർ റിമൂവ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻ്റ് നടത്തിയതിന് ശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് ഇല്ലാതെയായി അപ്പോൾ കസ്റ്റമേഴ്സ് ഇങ്ങനെ പോകുന്നതിന് ഇവരുടെ ഈ ചെറിയൊരു മിസ്റ്റേക്ക് എന്തായിട്ട് വന്നു കാരണമായിട്ട് വന്നു അടുത്തതായിട്ട് അഡിഡാസ് എന്ന് പറയുന്ന കമ്പനിയെ പറ്റിയ ചെറിയൊരു മിസ്റ്റേക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ബോസ്റ്റണിൽ വർഷാവർഷം നടക്കുന്ന ഒരു മാരത്തോൺ ആണ് ബോസ്റ്റൺ മാരത്തോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ബോസ്റ്റൺ മാരത്തോൺ സ്പോൺസർ ചെയ്തത് ഈ അഡിഡസ് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അതിൽ വിജയിച്ച ഫിനിഷേഴ്സിന് ഈ കമ്പനി ഒരു മെയിൽ അയച്ചു വേറെ ഒന്നുമല്ല മെയിലെന്ന് പറഞ്ഞാൽ കൺഗ്രാജുലേഷൻ യു സർവൈവ് ദ ബോസ്റ്റൺ മാരത്തോൺ എന്നായിരുന്നു മെയിൽ അതായത് അഭിനന്ദനങ്ങൾ നിങ്ങൾ ബോസ്റ്റൺ മാരത്തോൺ അതിജീവിച്ചു അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നായിരുന്നു മെയിൽ ഇതിലൊരു മിസ്റ്റേക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഒരു മെയിൽ അയച്ചു പക്ഷേ ഈ മെയിൽ കിട്ടിയ ഫിനിഷേഴ്സിൻ്റെ പക്കൽ നിന്ന് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഉണ്ടായത് കാരണം അന്വേഷിച്ചപ്പോഴാണ് കമ്പനിക്ക് മനസ്സിലായത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ബോസ്റ്റൺ മാരത്തോണിൽ ഒരു ബോംബാക്രമണം നടന്ന് മൂന്ന് പേര് മരിക്കുകയും ഇരുന്നൂറ്റി അറുപത് പേർക്ക് ഗുരുതരമായ പരിക്കും പറ്റി അപ്പോൾ ഈ സംഭവത്തെ തുടർന്ന് കമ്പനി ഈ ഫിനിഷേഴ്സിനെ കളിയാക്കിയാണ് ഇമെയിൽ അയച്ചു എന്ന് തെരുതെരിച്ചാണ് ഈ ഫിനിഷേഴ്സ് എല്ലാം കൂടി ട്വിറ്ററിൽ വന്ന് ഇതിനെ പ്രതിഷേധിക്കും ഒടുവിൽ തെറ്റുപറ്റിയ ഈ കമ്പനി ഇവരുടെ എല്ലാം എന്ത് ചെയ്തു ക്ഷമാവണ നടത്തി അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹൈ ബ്രാൻഡഡ് കമ്പനീസിന് പറ്റിയ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്ക് ഇവർക്ക് കൊടുക്കേണ്ടി വന്ന വിലയെന്ന് പറഞ്ഞ എന്താണ് വളരെ വലുതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടമായല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലത്തുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയുടെ പോരായ്മകൾ എല്ലാം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ